നമസ്കാരം. വിഖ്യാത ഫ്രഞ്ച് ചലച്ചിത്ര സംവിധായകൻ ജീൻ ലുക് ഗോദാർദ് അന്തരിച്ചു. 91 വയസ്സായിരുന്നു. 1950s 1960s സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ച ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. രണ്ടാം ലോക മഹായുദ്ധശേഷമുള്ള ചലച്ചിത്ര സൈദ്ധാന്തികരിൽ പ്രമുഖനായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്താറ്. പൊളിറ്റിക്കൽ സിനിമയുടെ ശക്തനായ പ്രയോക്താവായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര നിരൂപകൻ, നടൻ, തിരക്കഥാകൃത്ത്, ഛായാഗ്രാഹകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലും ഗോദാർദ് തന്റെ ശക്തമായ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. തിരക്കഥാ രചനയിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം പരീക്ഷണ സ്വഭാവമുള്ളതായിരുന്നു. ബ്രത്ത്ലെസ് ആണ് ആദ്യ ചിത്രം. 1966 ടു ഓർ ത്രീ തിങ്സ് ഐ നോ എബൌട്ട് ഹെർ എന്ന സിനിമ നിർമ്മിച്ചു. ദ സീഗ വെറ്റോ ഗ്രൂപ്പുമായി ചേർന്ന് രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. ഗോദാർദും ടോങ് പീറി ഗോറിനുമായിരുന്നു ഈ സംഘത്തിലെ പ്രമുഖർ. ആ കൂട്ടുകെട്ടിന്റെ സൃഷ്ടിയാണ് 1969 പുറത്തിറങ്ങിയ വിൻഡ് ഫ്രം ദ ഈസ്റ്റ്. 1970s വീഡിയോയും ടെലിവിഷൻ പരമ്പരകളും ഗോദാർദ് മാധ്യമമാക്കി. 1980s വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ സ്വാധീന വലയത്തിൽ 1960s നിർമ്മിച്ച ആദ്യ ഫീച്ചർ സിനിമയാണ് ബ്രത്ത്ലെസ്. ഈ ചിത്രം തന്നെയാണ് ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത്. ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ പിതാവ് എന്ന് തന്നെ പറയാവുന്ന വ്യക്തിയാണ് ഗോദാർദ്. ബ്രത്ത്ലെസ് എന്ന ചിത്രം വിശ്വ സിനിമയിലെ തന്നെ നാഴികക്കല്ലായും കണക്കാക്കപ്പെടുന്നു. ട്രൂഫോ കഥയൊരുക്കി സംവിധാനം നിർവഹിക്കാൻ ഒരുങ്ങിയ ചിത്രമായിരുന്നു ഇത്. അദ്ദേഹം അത് പാതിവഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ സഹയാത്രികനായിരുന്ന ഗോദാർദ് അത് ഏറ്റെടുത്തു. കഹേദു സിനിമയിലെ ക്ലോദ് ഷാബ്രോളിന്റെ സാങ്കേതിക ഉപദേശം തുണയായി. ട്രൂഫോക്കായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല. കൃത്യമായ തിരക്കഥ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന രണ്ട് പ്രണയികളുടെ കഥയായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. കഥാപാത്രങ്ങൾക്കനുസരിച്ച് അപ്പപ്പോൾ എഴുതി ഉണ്ടാക്കുന്ന സംഭാഷണങ്ങളായിരുന്നു ചിത്രത്തിന്റേത്. ന്യൂ വേവ് സ്കൂൾ സംവിധാന ശൈലിയുടെ തുടക്കമായിട്ടാണ് ഈ ചിത്രത്തെ വാഴ്ത്തുന്നത്.